Welcome to Candela Physics Academy. We will discuss an idea for the category 1 in category 2 will be useful item mathematics question paper discussion. This is the third video. All videos will be in the Telegram channel link in the description box. So, these problems all the KTET exam based on all questions. Let's practice. തീർച്ചയായും ഈ വട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടിട്ട് ലഭിക്കാൻ വേണ്ടി മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കുക. 1 മീറ്റർ വ്യാസമുള്ള ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് എത്രയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. 1 മീറ്റർ വ്യാസമുള്ള ഒരു വൃത്തത്തിന്റെ ചുറ്റളവ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വൃത്തം ഞാനിവിടെ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇതാണ് വൃത്തത്തിന്റെ സെന്റർ. ഈ സെന്റർ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ എ ബീനെയാണ് വൃത്തത്തിന്റെ വ്യാസം എന്ന് പറയുന്നത്. ഒ എ എന്ന് പറയുന്നത് അതിന്റെ ആരമാണ്. ഒ ബി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ആരം ആണ് എന്നുള്ളതും മനസ്സിലാക്കുക. ആരത്തിന് നമ്മൾ സ്മോൾ ലെറ്റർ ആറ് എന്നുള്ള ടേം ഉപയോഗിച്ചുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ അറിഞ്ഞിരിക്കേണ്ട കണ്ടീഷൻ ഇതാണ്, ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് കാണുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാണെന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം. 2πr എന്നുള്ളതാണ് ഫോർമുല. അപ്പൊ ടോട്ടൽ വ്യാസം 1 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആരം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, അതിന്റെ പകുതി ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഞാൻ 2 കൊടുക്കുന്നു, പൈ കൊടുക്കുന്നു, ആറിന്റെ സ്ഥാനത്ത് 1/2 കൊടുക്കുകയാണ്. ഈ രണ്ടും കട്ട് ചെയ്ത് പോകുന്നു, പൈ മീറ്റർ എന്ന് പറയുന്ന ഉത്തരം നമുക്കിവിടെ ലഭിക്കുകയാണ്. ഓക്കെ, എല്ലാ വട്ടവും വൃത്തത്തിൽ നിന്നും ഒരു ചോദ്യം ഷുഗറാണ്, അതുകൊണ്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്തോളൂ. അപ്പൊ 1 മീറ്റർ വ്യാസമുള്ള ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം എന്താണ്, പൈ മീറ്റർ എന്നുള്ള ഒരു ആൻസർ നമുക്കിപ്പോൾ കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 1 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിന്റെയും 1 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിന്റെയും പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം, പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെയാണ് എന്താ, ഒരു വൃത്തം അവർ പറഞ്ഞിട്ടുണ്ട്, വൃത്തത്തിന്റെ ആരം തന്നിട്ടുണ്ടല്ലേ, എത്രയാണ് തന്നെയാണത്, ആരം 6 = 1 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ളത് എന്താണ്, ഒരു സമചതുരമാണ്. സമചതുരത്തിന്റെ നമുക്കിവിടെ എ ബി സി ഡി എന്ന് മാർക്ക് ചെയ്യാം. അതിൽ ഒരു വശത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൃത്തത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഫോർമുല ആദ്യം അത് നമുക്ക് അറിഞ്ഞിരിക്കണം. വൃത്തത്തിന്റെ പരപ്പളവ് എന്ന് പറയുകയാണെങ്കിൽ അത് പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ പൈ ഇൻറ്റു ആറിന്റെ വാല്യൂ 1 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ എത്രയായിട്ട് മാറും, പൈ എന്ന് കിട്ടും. ഇനി സമചതുരത്തിന്റെ കാണണം. സമചതുരത്തിന്റെ പരപ്പളവ്, സമചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഫോർമുല എന്ന് പറയുകയാണെങ്കിൽ എ സ്ക്വയർ ആണ്. എ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു വശമാണ്. സമചതുരത്തിന്റെ കേസിൽ അതിന്റെ എല്ലാ വശങ്ങളും എന്താണ്, തുല്യമാണ്. അതുകൊണ്ട് എ സ്ക്വയർ. അപ്പൊ 1 സ്ക്വയർ കൊടുക്കുക, 1 സ്ക്വയർ കൊടുക്കുമ്പോൾ നമുക്ക് എത്ര വരും, 1 എന്ന് കിട്ടും. കിട്ടിയില്ലേ, ഈ അംശബന്ധം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അംശബന്ധം എന്ന് പറയുമ്പോൾ വൃത്തത്തിന്റെ പരപ്പളവ് ഡിവൈഡഡ് ബൈ സമചതുരത്തിന്റെ പരപ്പളവ്. അപ്പൊ നമുക്ക് എത്ര വരും, പൈ ബൈ 1 എന്ന് കിട്ടും. ഒന്നില്ലെങ്കിൽ തന്നെ പൈ ബൈ 1 എന്ന് എഴുതുക, അല്ലെങ്കിൽ പൈ √1 എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുക. സോ ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിന്റെ പരപ്പളവ് എത്രയാണ് എന്നാണ് ഒരു വട്ടത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. എന്താണ് 10 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിന്റെ പരപ്പളവ്? അപ്പൊ നമ്മളൊരു വൃത്തം വരയ്ക്കുന്നു, വൃത്തത്തിന്റെ ആരം എന്ന് പറയുകയാണെങ്കിൽ അത് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ പരപ്പളവാണ് നമുക്കിവിടെ കണ്ടെത്താനായിട്ടുള്ള പരപ്പളവ്. പരപ്പളവ് കാണാനുള്ള ഫോർമുല എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്, പൈ ആർ സ്ക്വയർ ആണ് എന്നുള്ളത് നമുക്ക് അറിയാം.
അപ്പൊ ഇവിടെ പൈ എന്ന് പറയുകയാണെങ്കിൽ 3.14 ആണ്, ആറ് എന്ന് പറയുമ്പോൾ 10 സ്ക്വയർ. അപ്പൊ ഇവിടെ എന്ത് വരും? 3.14 × 100 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 314 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന ആൻസർ ആണ് വരിക. അപ്പൊ 314 സെന്റിമീറ്റർ സ്ക്വയർ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇനി 7 സെന്റിമീറ്റർ വ്യാസമുള്ള, ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത്, 7 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു വൃത്തം വരയ്ക്കുന്നു, ഇതിന്റെ ആരം എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ആണ്. ചുറ്റളവ് എന്ന് പറഞ്ഞത് ഈ വൃത്തത്തിന്റെ മൊത്തം ലെങ്തിനെ, നീളത്തിനെയാണ് ചുറ്റളവ് എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ചുറ്റളവ് കാണാനായിട്ടുള്ള, അപ്പൊ പരപ്പളവ് വേറെ ചുറ്റളവ് വേറെ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കാം. അപ്പൊ ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറയുകയാണെങ്കിൽ 2πr ആണ്. അപ്പൊ നമുക്കിവിടെ 2π എന്ന് പറയുമ്പോൾ 3.14 എന്ന് എഴുതാം, അല്ലെങ്കിൽ 22/7 എന്ന് നമുക്ക് എഴുതാം. ഇനി ആരം എന്ന് പറഞ്ഞാൽ 7 ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ 7ഉം കട്ട് ചെയ്ത് പോകും. അപ്പൊ 2 വ്യാസമാണ് തന്നേക്കുന്നത് അല്ലെ? ഓ, വ്യാസമാണ് തന്നേക്കുന്നത്. അപ്പൊ വ്യാസത്തിന്റെ പകുതിയാണ് അതിന്റെ എന്തായിട്ട് മാറുന്നത്? ആരമായിട്ട് മാറുന്നത്. അപ്പൊ ഈ 7ഉം വെട്ടി പോകുന്നു, ബാക്കി എത്രയാണ് വരിക? 22 സെന്റിമീറ്റർ എന്ന് പറയുന്ന ആൻസർ നമുക്ക് ഇവിടെ നിന്നും കിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ടെലഗ്രാം ഗ്രൂപ്പിൽ മെമ്പർ ആയിക്കോളൂ. എല്ലാ വീഡിയോസും നമ്മളവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.